മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ ടുവിൻ്റെ മറ്റൊരു പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിന് ഇണങ്ങിയ വീട് നിർമ്മിക്കുക എല്ലാവരുടെയും ഒരു സ്വപ്നമാണതല്ലേ. നമ്മുടെ ഭൂപ്രദേശത്തിന് ചേർന്ന രീതിയിൽ അതിൻ്റെ സാധ്യതകളും പരിമിതികളൊക്കെ ഉൾക്കൊണ്ട് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അത് കൂടുതൽ ഭംഗിയാവും. സോ പ്രകൃതിയോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന രണ്ട് വീടുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഉദ്യോഗസ്ഥനായിരുന്ന ജോളി മാത്യൂസിന്റെ വൈപ്പന എന്ന ഈ വീട് 3.5 സെന്റ് പ്ലോട്ടിലാണ്. റിട്ടയർമെന്റിന് ശേഷം സ്വസ്ഥമായി ജീവിക്കാൻ ഒരു ചെറിയ വീട് മതി എന്ന ആഗ്രഹത്തിൽ നിർമ്മിച്ച ഈ വീട് മികച്ച യൂട്ടിലിറ്റി ഹൗസ് എന്ന വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ പ്ലോട്ടിൽ ഒരു വീട് അത്ര ഫീസിബിൾ അല്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു വീട് സാധ്യമാണ് എന്ന് പറഞ്ഞത് പ്രാക്ടിക്കലാക്കിയത് ശില്പി ആർക്കിടെക്ചേഴ്സ് MD സെബാസ്റ്റ്യൻ ജോസ് ആണ്. 3.5 സെന്റ് പ്ലോട്ടാണ്. അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ആണ് റോഡ്. ആ റോഡ് ഈ പ്ലോട്ടിൻ്റെ ലോങ്ങർ ഡയറക്ഷനിലാണ് പോകുന്നത്. അതുകൊണ്ട് ഈസ്റ്റ് സൈഡിൽ ഒരു മേജർ പോർഷൻ ബിൽഡിംഗ് സെറ്റ് ബാക്ക് ആയിട്ട് പോകും. 3 മീറ്റർ മാൻഡേറ്ററി ആയിട്ടുള്ള സെറ്റ് ബാക്ക് വേണം. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഓവർ ഹാങ് ഒക്കെ വേണമെങ്കിൽ അതിനുള്ള അഡീഷണൽ സെറ്റ് ബാക്കും വേണം. അപ്പോൾ അതൊരു നല്ല ഏരിയ വീടിന് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഒരു അതെങ്ങനെ ഒരു പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ശ്രദ്ധ. അപ്പം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, അതായത് കിഴക്ക് വശത്ത് ബിൽഡിംഗ് ബൗണ്ടറി വാൾ വേണ്ട, അതുപോലെ തന്നെ കിഴക്ക് വശത്തേക്ക് ബിൽഡിങ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പം വടക്കുവശത്തുള്ള ഓപ്പൺ സ്പേസിലേക്ക് ഓറിയൻറ്റ് ചെയ്യാനും കിഴക്ക് വശത്തേക്ക് പൂർണ്ണമായിട്ടും വീടിനെ കട്ട് ഓഫ് ചെയ്യാനും വിഷ്വലി വീടിനകത്തുനിന്ന് ഒരു വ്യൂ ഒന്നും അങ്ങോട്ടില്ല. നമ്മുടെ വീട്ടിൽ മാത്രം നമ്മൾ ബൗണ്ടറി വാൾ കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടൊരു ഒരു ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുന്ന ഒരു പ്രതീതിയില്ല. പിന്നീട് നമുക്ക് എത്ര വണ്ടികൾ വേണമെങ്കിലും കയറ്റാനോ പല രീതിയിൽ പാർക്കിംഗ് ഒക്കെ പോസിബിളാണ്. പ്രകൃതിയിലേക്ക് മിഴി തുറക്കുന്ന ഒരു ലിവിങ് സ്പേസ്. ഇത് ട്രിപ്പിൾ ഹൈറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം ഇത് വളരെ ഓപ്പൺ ആണ്, ഫുൾ ഗ്ലാസ് ആണ്. പക്ഷേ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു റോളിംഗ് ഷട്ടറൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് ഈ ഗ്ലാസ് വഴി തുറന്ന് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് വരാം. അതല്ലാതെ ഒരു ഡോർ ആക്സസ് ഉണ്ട്. ആ ഡോർ ആക്സസ് സ്റ്റെയർ ആയിട്ട് കണക്റ്റഡ് ആണ്. സോ അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് സ്റ്റെയർ യൂസ് ചെയ്യാം. ഈ വീടിന് 1500 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെ സ്പേസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഉള്ള സ്പേസിനെ എങ്ങനെ പരമാവധി വലുതായിട്ട് തോന്നിക്കുക, സ്പേസ് ഉള്ളതായിട്ട് തോന്നിക്കുക. അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നല്ലപോലെ വെളിച്ചം ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ മുകളിൽ നിന്ന് ഒരു സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർത്ത് സൈഡിലേക്ക് പൂർണ്ണമായിട്ടും ഫുൾ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് കൊടുത്തിരിക്കുമ്പോൾ വീട് പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ ഒരു തോന്നലുണ്ടായി. പിന്നെ അകത്ത് വീടിനകത്ത് മിനിമൽ ഫെർണിച്ചർ ചെയ്തിട്ടുള്ളൂ. അധികം ആവശ്യമില്ലാത്ത ഫെർണിച്ചർ കുത്തി നിറച്ച് ഈ ഉള്ള സ്പേസ് നമ്മൾ കളഞ്ഞിട്ടില്ല. പിന്നീട് മൂന്നാമതൊരു കാര്യം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ എൻ്റർ ചെയ്യുന്ന സ്പേസ് വടക്കുവശത്ത് നിന്ന് എൻ്റർ ചെയ്യുമ്പം ലിവിങ് ഡൈനിങ് ഫാമിലി സ്പേസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ആ സ്പേസ് ഡബിൾ ഹൈറ്റാണ്, എൻ്റർ ചെയ്യുന്ന പോർഷൻ ഡബിൾ ഹൈറ്റാണ്. ഡബിൾ ഹൈറ്റും അതിന് മുകളിലേക്കുള്ള സ്പേസ് മുകളിലൊരു ഡെക്ക് ഉണ്ടെങ്കിൽ തന്നെ ആ ഡെക്കും പകുതിയേ ഉള്ളൂ കറിയാം. അപ്പം ഈ സ്പേസ് മുകളിൽ വരെ ഓപ്പൺ ആയ പോലെ തോന്നുന്നു. അപ്പം നമുക്കൊരു ഒരു ഒരു ഔട്ട്സൈഡിലേക്ക് തന്നെ വീടിനകത്തൊരു ഇടുങ്ങിയ സ്പേസിലേക്ക് കയറുന്ന ഒരു പ്രതീതി ഇല്ല. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്ത ഒരു തീരുമാനമാണ്.
ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിത്. വളരെ സിമ്പിൾ ആ ഒരു ഡിസൈനിങ് കോൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബാൽഗണി സ്പേസ് ഉണ്ട്, ലോണൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അയൺ ഗ്രിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ ലേ ഔട്ട് ഇതിനകത്തൊരു വലിയ ഒരു ഒരു ഫാക്ടറാണ് ഇതിൻ്റെ ഡിസൈനിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ. പിന്നീട് ഈ ലിവിങ് റൂമിൽ ഞാൻ നിൽക്കുന്ന ഈ ലിവിങ് റൂമിൻ്റെ ഡബിൾ ഹൈറ്റ്, അപ്പോൾ അതൊരു എൻട്രി ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടെ സ്പേസ് ഉള്ളതായിട്ട് തോന്നും. പിന്നീട് മുകളിൽ നിന്ന് നാച്ചുറൽ ലൈറ്റ് വരുന്നുണ്ട് ഈ റൂമിലേക്ക് തന്നെ, അതും ഈ സ്പേസിനെ പരമാവധി വലുതായിട്ട് തോന്നിക്കുന്നു. പിന്നീട് ഈ വലിയ വിൻഡോസ് കൊടുക്കുമ്പോൾ തന്നെ പുറത്തേക്ക് മാക്സിമം വീട് ഓപ്പണായി, വീട് എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാവും. അപ്പം സ്പേസ് പിന്നീട് ഉള്ളതായിട്ട് തോന്നും. ഈ വീട്ടിൽ ഒരു നാച്ചുറൽ എയർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഏറ്റവും താഴത്തെ നില തൊട്ട് ഏറ്റവും മുകളിലത്തെ നില വരെ ഒരു സൈഡിൽ കംപ്ലീറ്റ്ലി സൺ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഈ വീടിനകത്ത് ഉണ്ടാവുന്ന ഹോട്ട് എയർ എല്ലാം ആ ലൂവേഴ്സ് വഴി എസ്കേപ്പ് ആകും. എപ്പോഴും ഒരു കൂളിംഗ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് എപ്പോഴും. ഈ വീടിൻ്റെ ടെറസ് ഏരിയ ആണിത്. ഇതൊരു മൾട്ടി പർപ്പസ് ഏരിയ ആണെന്ന് തന്നെ പറയാം. കാരണം ഒരു ഭാഗത്ത് ടെറസ് ഗാർഡനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, മറുഭാഗത്ത് ഇപ്പം ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ് വളരെ ചെറുതായതുകൊണ്ട് എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷൻസോ ഒക്കെ വരുമ്പം ഇവിടെ ഒരു ഓപ്പൺ ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലിവിങ് സ്പേസിനോട് ചേർന്നുള്ള ഈ വീടിൻ്റെ ബെഡ്റൂമാണിത്. ഇതാ കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊരു റോളിംഗ് ഷട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ വീടിനെ പറ്റിയുള്ള ഒരു സങ്കല്പം എന്നുള്ളത് ഒരു ചെറിയ വീടായിരിക്കണം, അതേസമയം അത് പ്രകൃതി സൗഹൃദമായിരിക്കണം, പിന്നീട് നാച്ചുറൽ വെൻറ്റിലേഷൻ ലൈറ്റിംഗ് ഇതെല്ലാം വീടിനുള്ളിൽ ഉണ്ടാകണം. ചെറുതാണെങ്കിലും പക്ഷേ അതിൽ ഭംഗിയുണ്ടായിരിക്കണം. അത് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിരിക്കണം. ഒരു ചെറിയ പ്ലോട്ടിൽ, അങ്ങനെ എനിക്കൊരു ചെറിയൊരു പ്ലോട്ട്, 3.8 സെൻറ്റിലുള്ള ഒരു പ്ലോട്ട് എനിക്കിവിടെ ഈ വില്ല പ്രോജക്റ്റിനുള്ളിൽ കിട്ടി. ഞാൻ ആർക്കിടെക്റ്റിനോട് ആവശ്യപ്പെട്ടത് ഒരു എയർ കണ്ടീഷനിങ് ഇല്ലാത്ത നാച്ചുറൽ വെൻറ്റിലേഷനിൽ നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വീട് വേണമെന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. ഞാനൊരു ചെറിയ വീടിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്തതിൻ്റെ ഒരു പ്രധാന കാരണം, വലിയ വീട് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് പോർച്ച് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മതിലിനാണെന്നുണ്ടെങ്കിലും വീട് മതിലില്ലാത്ത വീടായിട്ടാണ് പണിതിരിക്കുന്നത്. അത്രയും മെറ്റീരിയൽസ് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. റിട്ടയർമെൻറ്റിന് ശേഷം വീട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ചെറിയ വീടായിരിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ വീട്ടിലെ മൂത്തയാളായതുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടുന്ന ഒരു വീടാണിത്. അങ്ങനെ വരുമ്പോൾ അംഗങ്ങളെല്ലാം കൂടി ഒത്തുകൂടുമ്പോൾ ഡ്രോയിങ് റൂമും കിച്ചനും തമ്മിൽ ഒരുപാട് അകലം ഉണ്ടാകരുത്. എന്നാലേ ഒത്തുകൂടലിൻ്റെ രസങ്ങൾ എല്ലാവർക്കും പരമാവധി എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രോയിങ്, കിച്ചൺ ഇത് രണ്ടും കൂടെ വളരെ ചേർന്നിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു.
ഡ്രോയിങ് റൂമിൽ നിന്ന് എല്ലാ റൂമുകളിലേക്കും ആക്സസ് വേണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. രാവിലെ കുട്ടികളെ വിളിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ ഈ സ്റ്റെയർ കയറി മുകളിൽ ചെല്ലാതെ നമുക്കിവിടെ നിന്ന് തന്നെ കാര്യം പറയാൻ സാധിക്കും. ടെറസിൽ നിൽക്കുന്നവരോട് വരെ നമുക്കിവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ആ ആഗ്രഹം ആർക്കിടെക്റ്റിൻ്റെ അടുക്കൽ പറഞ്ഞു, ഏറ്റവും ഭംഗിയായിട്ടത് നിർവഹിച്ചിട്ടുമുണ്ട്.